അല്പസമയത്തിനകം പി വി അൻവറിന്റെ രാഷ്ട്രീയ നയ വിശദീകരണ യോഗത്തിന് തുടക്കമാകും. മഞ്ചേരിയിലാണ് യോഗം നടക്കുന്നത്. അദ്ദേഹം യോഗസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ അദ്ദേഹം എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ആരൊക്കെ ഉണ്ടാകും വേദിയിൽ, 10 കസേരകൾ വേദിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 10,000 കസേരകൾ അവിടെയുണ്ട്. കസേരകൾ ഏറെക്കുറെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് പെയ്ത ഒരു മഴ അത് ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നതിലും തടസ്സമായി മാറി. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഡി എം കെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. അവർക്കവിടെ സ്വീകരണം നൽകിയിട്ടുണ്ട് അൻവറിന്റെ അനുകൂലികൾ. അത്തരത്തിലേക്ക് ഡി എം കെയുമായി ചേർന്നുള്ള പ്രവർത്തനത്തിലേക്ക് പോകുമോ അൻവർ എന്നൊക്കെയുള്ളത് ഒരു ആശയക്കുഴപ്പമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അങ്ങനെയൊന്നില്ല എന്നത് ഡി എം കെ നേതൃത്വം സ്ഥിരീകരിക്കുമ്പോൾ കേരള ഘടകം അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ യോഗസ്ഥലത്ത് നിന്നുണ്ട്. തത്സമയം വിപിൻ സി വിജയനിലേക്കാണ്. ഇനി വിപിൻ, യോഗം തുടങ്ങാറായോ, പി വി അൻവർ എത്തിച്ചേരാറായോ? 9 കസേരകൾ അവിടെ വേദിയിലുണ്ട്. അവിടെ ആരൊക്കെ ഇരിക്കും എന്നൊക്കെയുള്ളത് അറിയാൻ ആകാംക്ഷയുണ്ട്. ഒപ്പം 10,000 കസേരകൾ സദസ്സിലുണ്ട്. അത് നിറഞ്ഞോ? അനുജ, ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പോൾ പി വി അൻവർ ഈ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരും. കസേരകൾ നിറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ, കാരണം വലിയ രീതിയിലുള്ളൊരു മഴയാണ് പെയ്തിരുന്നത്. ഒപ്പം ഈ അണികളെ, ഇങ്ങോട്ടേക്ക് വരുന്ന അണികളെയൊക്കെ ഗതാഗത നിയന്ത്രണത്തിൻ്റെ പേരിൽ പോലീസ് തടയുന്നു എന്നുള്ളൊരു ആരോപണം ഇതിനോടകം തന്നെ പി വി അൻവർ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആളുകൾ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സദസ്സ് നിറയാൻ തുടങ്ങുന്നു എന്നുള്ളത് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഒപ്പം തന്നെ നമ്മൾ ആദ്യം മുതൽ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഡി എം കെയുമായിട്ടുള്ള ഒരു സഖ്യസാധ്യതയൊക്കെ നിൽക്കുകയാണ്. ഇന്നലെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചെന്നൈയിലേക്ക് പോകുന്നു, അവിടെ മന്ത്രിയെ കാണുന്നു, അവിടുത്തെ നേതാക്കളെ കാണുന്നു, ഡി എം കെയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സഖ്യസാധ്യത എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ച വരുന്നത്. എന്നാൽ ഇന്ന് ആ ഒരു സാധ്യത അതിനെ വിശദീകരിക്കുമ്പോൾ ഡി എം കെ അത് തള്ളുകയായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഖ്യസാധ്യതയും നിലവിലില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ കേരള ഘടകം അതിന് വിരുദ്ധമായിട്ടും എടുക്കുന്നു. അപ്പോൾ പ്രവർത്തകർ, അതായത് നീലഗിരി ഗൂഢല്ലൂർ മേഖലയിലൊക്കെയുള്ള പ്രവർത്തകർ, ഇതിനു മുൻപ് തന്നെ അൻവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, അദ്ദേഹത്തുമായി പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത്, ഇങ്ങോട്ടേക്ക് വരുന്നു, അവർ നിലമ്പൂർ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഒപ്പം ഈ എങ്ങനെയാണ് ഇനിയുള്ള ഈ പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരളയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും, അത് ജില്ലാതലത്തിൽ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിക്കുമെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും, അത് ഒരു അതിൻ്റെ ഒരു രൂപരേഖ ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ജനങ്ങളുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും അത്തരമൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നയരൂപീകരണമാണ് ആദ്യത്തെ ഘട്ടം എന്നുള്ളതാണ് പി വി അൻവർ ആദ്യം മുതൽ തന്നെ പറയുന്നത്. അത്തരത്തിലുള്ളൊരു നയരൂപീകരണത്തിലേക്ക് അതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒപ്പം ഡി എം കെയുമായി ഒരു ബന്ധം ഉണ്ടാവുമോ ഉണ്ടായാലും ഇല്ലെങ്കിലും അതേക്കുറിച്ച് കൂടി ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതും ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ പറയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അതേക്കുറിച്ചുള്ളൊരു ചോദ്യമുണ്ടായി. അപ്പോൾ പറഞ്ഞത് പാക്കലയ്യ എന്നുള്ള തമിഴിലാണ് പറഞ്ഞത്, അതൊക്കെ നമുക്ക് വരുമ്പോലെ നോക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം തമിഴിൽ പറയുകയും ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും സജീവമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കും. ഇത് മലപ്പുറത്തെ ഒരു പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന് എസ് പി വരാൻ വൈകി എന്നതിൽ തുടങ്ങിയിട്ടുള്ള ഒരു തർക്കം, അത് സി പി എമ്മുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തർക്കം, അത് വളരെ കൃത്യമായി അത് പിന്നീട് സർക്കാരിനെതിരെയാകുന്നു, സി പി എമ്മിനെതിരെയാകുന്നു, നേതൃത്വത്തിനെതിരെയാകുന്നു, പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി, എ ഡി ജി പി, ഇങ്ങനെ അതിരൂക്ഷ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്തിൻ്റെ വലിയ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരാതികൾ ഒക്കെ തന്നെ പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതാണ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിലേക്ക് എത്തി നിൽക്കുന്നത്, ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ സോഷ്യൽ മൂവ്മെൻ്റ് എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുകയാണെങ്കിൽ അത് കൂറുമാറ്റ നിയമത്തിലൊക്കെ വരികയും അത് പിന്നീട് പ്രതിസന്ധിയാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഒരു സോഷ്യൽ മൂവ്മെൻ്റ് എന്നുള്ളതിലേക്ക് മാറിയിരിക്കുന്നത്. ആ മൂവ്മെൻ്റ് പിന്നീട് തദ്ദേശ തിരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് മാറ്റും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഈ വേദിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒന്ന്, ബാപ്പുവെള്ളിപ്പറമ്പ് നിലമ്പൂരിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഗാനരചയിതാവാണ്. അദ്ദേഹം ഇതിനു മുൻപ് തന്നെ പി വി അൻവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഒരു സി പി എം സഹയാത്രികനായിരുന്നു. അദ്ദേഹം വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തും. ഈ രീതിയിൽ പല ആളുകളും, അതായത് പ്രശസ്തരായ ആളുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഇനി ഇതാ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം വരെ. പല ആളുകളും ഇവിടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ചേട്ടാ എവിടുന്നാ? എവിടുന്നാ വരുന്നത്? ഞാൻ ചീക്കോട് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയാണ്. ചീക്കോട് പഞ്ചായത്ത് മുണ്ടോട്ടി മണ്ഡലം. ഇപ്പൊ പല രീതിയിലുള്ള ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ പി ആർ ഏജൻസിയുടെ എത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പി ആർ ഏജൻസിയില് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ആരും ക്ഷണിച്ചിട്ടില്ല, ഞാൻ ഏജൻസിനെ കണ്ടില്ല. പക്ഷേ ഹിന്ദു പത്രം പറഞ്ഞത്
കൂട്ടി എഴുതി ചേർത്തിയാന്ന് പറയുന്നുണ്ട്. അത് ആരാന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞില്ല. പിന്നെ എന്താ ഏജൻസിന്റെ മുഖേനയാണ് പോരാണ്ട്. അത് കേരളത്തിലെ പത്രക്കാരെ അറിയാക്കാൻ വേണ്ടിയിട്ട് ഡൽഹി പോയിട്ട് കേരള ഹൗസിൽ പോയിട്ടിന് പിന്നെ കണ്ടതാണ് ഹിന്ദു പത്രത്തിന്. അല്ല, ഹിന്ദു പത്രം ഇവിടെ തിരുവനന്തപുരത്ത് ഉത്സവം വരുമല്ലോ, അപ്പം നിങ്ങളൊക്കെ വരും, എല്ലാ ചാനലുകാരും ഉണ്ടാവും. അപ്പം ഇവിടെയുള്ള ചാനലുകാർ വേണ്ട, ഹിന്ദു പത്രത്തിന് കൊടുക്കുക, എന്നാലല്ലേ കേരളത്തിൽ എത്തുള്ളൂ. രാഷ്ട്രീയം എങ്ങനെയായിരുന്നു? അറിയാനോ, ഞാൻ സഖാവ് തന്നെയാണ്. ഇപ്പം മാറി, ഇപ്പം അനവർ പാർട്ടി ഉണ്ടാക്കണം. ഇതിനൊപ്പം എന്താവും പി വി അൻവറിന്റെ ഈ ഒരു ആരോപണങ്ങൾക്ക് ശേഷമാണോ മാറ്റം? ആ, അതിൻ്റെ തന്നെയാണ്. പാർട്ടി അതിന് മുമ്പേ പാർട്ടിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു. ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ ഒരു വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നത്തിൽ സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് സെക്രട്ടറിയോട് പറഞ്ഞ നമ്പർ വിളിക്കൂലെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ വിളിച്ചില്ല, യൂണിയൻ്റെ നേതാവിനെ പോയി കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ യൂണിയൻ നേതാവിനെ കണ്ടിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. അതെ, നിങ്ങളൊക്കെ ഇവിടുന്നാണ്? അത് നമ്മള് അൻപറിനാളായിട്ട് തന്നെ നമ്മൾ ആദ്യം നിൽക്കുന്നത്, അങ്ങനെ തന്നെ പോവുള്ളൂ ആദ്യം മുതൽ തന്നെ. പാർട്ടിക്കൊപ്പുണ്ടോ? ആ, ഉണ്ടോ. ഇങ്ങനെ പല രീതിക്കുള്ള അഭിപ്രായം നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ തിരൂര്. തിരൂരിൽ നിന്ന് പി വി അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നാണോ? ആ, കേരളത്തിലെ കലുഷിതമായ രാഷ്ട്രീയത്തിലെ ഒരു പരിവർത്തനം ആവശ്യമാണ്. അത് ഇടത് പക്ഷം മോശം എന്നുള്ളതല്ല അഭിപ്രായം, പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതുപോലുള്ള നല്ല നേതാക്കന്മാർ സത്യസന്ധമായി പറയുന്ന കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നാണ്. പി വി അൻവറിന് സാധിക്കുമെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വിഭാഗം ഉണ്ട് കേരളം എന്നല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ അവരൊക്കെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു അവസരം ബഹുമാനനെ അൻവർ സാർ കൊടുത്തു എന്നുള്ളതാണ്. താങ്ക് യു. അല്പസമയത്തിനകം നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും, ഒപ്പം തന്നെ പി വി അൻവർ അല്പസമയത്തിനകം എത്തുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ആഘോഷങ്ങളിലേക്ക് ഇവിടെ കടക്കുകയും ചെയ്തിരിക്കുന്നു. അനുജ, അല്പസമയത്തിനകം പി വി അൻവർ ആ വേദിയിലേക്ക് എത്തിച്ചേരും. മഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയ വിശദീകരണ യോഗം. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത്, നേരത്തെ തമിഴിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ചില സൂചനകൾ നൽകുന്നുണ്ട്. അത് ഡി എം കെയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണോ എന്നതിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. ഡി എം കെയുടെ നേതൃത്വം ഈ വിഷയം തള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സഹകരണത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴും കേരള നേതൃത്വം അതിന് കടകവിരുദ്ധമായ നിലപാടെടുക്കുന്നു. അവർ പറയുന്നത് അത് ഗുണം ചെയ്യും. ഇതിൽ വക്താവാണ് ഇളങ്കോവൻ, പക്ഷേ അദ്ദേഹം പറയുന്നതല്ല അവസാന വാക്ക്, സ്റ്റാലിൻ പറയുന്നതാണ് അവസാന വാക്ക് തുടങ്ങിയ വിശദീകരണങ്ങൾ കേരള നേതൃത്വം നൽകുന്നുണ്ട്. ഏതായാലും ഡി എം കെ പ്രവർത്തകരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഗൂഡല്ലൂരിൽ നിന്നും നീലഗിരിയിൽ നിന്നുമൊക്കെയുള്ള ഡി എം കെ പ്രവർത്തകരാണ് എത്തിച്ചേരുന്നത്. അവർക്ക് വഴിക്കടവിൽ വെച്ച് പി വി അൻവറിൻ്റെ അനുയായികൾ സ്വീകരണം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡി എം കെ പതാകകൾ ഒക്കെ ഏന്തിക്കൊണ്ടുള്ള ആളുകളെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അൻവറിൻ്റെ ചിത്രമാലേഖനം ചെയ്ത കൊടികളുമായി ആയുള്ള പ്രവർത്തകരെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുള്ളവർ ആ സദസ്സിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സി പി ഐ എം ബന്ധമുള്ളവർ, സി പി ഐ എം പ്രവർത്തകർ, ഭാരവാഹികളായി പ്രവർത്തിച്ചവർ, അങ്ങനെയൊക്കെയുള്ളവർ എന്താണ് അൻവർ പറയുന്നതെന്ന് കേൾക്കാനുള്ള കൗതുകത്തോടെ വരുന്നവർ, കൂടാതെ കോൺഗ്രസ് ലീഗ് പ്രതിനിധികൾ, ഇങ്ങനെ ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ഉള്ളവർ അദ്ദേഹത്തെ കേൾക്കാൻ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് പറയുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കടുത്ത മഴ, കനത്ത മഴയുണ്ടായിരുന്നു. നിലവിൽ മഴ തോർന്നിട്ടുണ്ട്. അവിടെ ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു സദസ്സ് കാണാൻ കഴിയുന്നുണ്ട്. 10,000 കസേരകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ കസേരകൾ ഏറെക്കുറെ നിറഞ്ഞിട്ടുണ്ട് എന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി വേദിയിലേക്ക് ആരൊക്കെ വരും, അതിൽ ഡി എം കെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ കേരളത്തിൽ നിന്ന് എന്നൊക്കെയുള്ള ആകാംക്ഷയാണ്.